നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഇതിപ്പോൾ കർക്കിടക മാസമാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് കർക്കിടക മാസത്തിൽ പൂജകൾ ചെയ്യാൻ പാടുണ്ടോ വീടുകളിലോ ഒക്കെ ആയിട്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പൂജകൾ ചെയ്യുന്നുണ്ടല്ലോ, ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതാണ്. അത് കർക്കിടക മാസത്തിൽ ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത്. എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായും വാസ്തുപരമായും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അധികമായും പറയുന്നത്. അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങളിൽ ബാധാദോഷങ്ങൾ, നെഗറ്റീവുകൾ കയറാറുണ്ട്. അത് രോഗലക്ഷണങ്ങളും അതുപോലുള്ള ഈ ബാധാദോഷങ്ങളുടെ ലക്ഷണങ്ങളും ഒന്ന് തന്നെയാണ്. അതിന് നമ്മൾ വേർതിരിച്ചറിഞ്ഞ് ചികിത്സയാണെങ്കിൽ കൃത്യമായ ചികിത്സ ചെയ്യുക, ഇല്ല അത് ഒഴിപ്പിക്കേണ്ടതാണെങ്കിൽ അതിനെ സാത്വികമായ രീതിയിൽ ഒഴിപ്പിക്കാൻ പോകുന്നൊരു വ്യക്തി കൂടിയാണ് ഞാൻ. അങ്ങനെ ഞാൻ പോയി ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഞാൻ എൻ്റെ ചാനൽ കൂടി അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചോളൂ. ഒന്ന് രണ്ട് നിബന്ധനകളുണ്ടായിരിക്കും, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. അപ്പോൾ ഇത് ചന്ദ്രമാസമാണ്, കർക്കിടക മാസം. ഈ മാസം അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഈ മാസത്തിന് കാര്യം നമ്മുടെ ശരീരത്തിൽ മരുന്നുകൾ ഏറ്റവും കൂടുതൽ ഫലപ്രദമായ രീതിയിൽ നമ്മുടെ ശരീരം സ്വീകരിക്കുന്ന ഒരു സമയമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. ഈ കർക്കിടക കഞ്ഞി എന്ന് പറയുന്ന ഒരു ഔഷധക്കൂട്ട് തന്നെ ഇന്ന് ഒരുപാട് വരുന്നത്തെ പുതിയ ആൾക്കാർ പോലും അത് ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് ഈ കർക്കിടക കഞ്ഞിയാണ്. ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഇതുണ്ടാക്കി വിൽക്കുന്നുണ്ട്. എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിൽ പോലും ഇത് കിട്ടുന്നുണ്ട്. അപ്പം ഏറ്റവും നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള പല കാര്യങ്ങളും സിദ്ധിക്കുന്നത് ഈ കർക്കിടക മാസത്തിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഭഗവതിയുടെ മാസം കൂടിയാണ്. അതുകൊണ്ട് ഇത് ദേവിക്ക് ഒരുപാട് പ്രാധാന്യമുള്ളൊരു മാസമാണ്. അതുകൊണ്ട് വീടുകളിൽ ഭഗവതി സേവ, ഗണപതി ഹോമം എന്ന് പറയുന്നത് നടത്താൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള മാസമാണ് കർക്കിടക മാസം. ഈ മാസത്തിൽ ഇത് നടത്തുകയാണെങ്കിൽ ഭഗവതി സേവ, ഗണപതി ഹോമം ഇതുപോലുള്ള ഈ കർമ്മങ്ങൾ രണ്ടെണ്ണം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഫലം 365 ദിവസത്തോളം, അതായത് അടുത്ത കർക്കിടക മാസത്തോളം ഇതിൻ്റെ ഫലം, ഗുണം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞല്ലോ, വീടുകളിൽ നടത്തുന്ന ഭഗവതി സേവ, ഗണപതി ഹോമം, അത് മറ്റൊരു ദോഷം നമുക്കില്ലെങ്കിൽ പോലും, ഐശ്വര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും, ഐശ്വര്യങ്ങൾ കുറഞ്ഞവർക്കും ഇതൊക്കെ ചെയ്യാം. കാര്യം ഐശ്വര്യം വരുന്നതിനും നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഐശ്വര്യം അത് നിലനിൽക്കുന്നതിനും ഈ കർക്കിടക മാസത്തിൽ ചെയ്യുന്ന ഭഗവതി സേവ, ഗണപതി ഹോമം എന്നിവ വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ പിതൃതർപ്പണങ്ങൾ നടത്തുന്ന ഒരു മാസമാണത്. അതിപ്പോൾ കഴിഞ്ഞു പോയി, ഈ കർക്കിടക 1-ാം തീയതി ആയിരുന്നു കർത്തവാവും. ആ ദിവസങ്ങൾ നമ്മൾ പിതൃതർപ്പണങ്ങൾ നടത്തുക, അതായത് പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള ബലിതർപ്പണങ്ങൾ നടത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട മാസവും കൂടിയാണ് ഇത്. ഈ ഒരു വർഷത്തിനുള്ളിൽ പിതൃക്കൾ ഏറ്റവും കൂടുതൽ തൃപ്തരായി വന്ന് നമ്മൾ കൊടുക്കുന്ന തർപ്പണങ്ങൾ സ്വീകരിക്കുന്ന ഒരു മാസവും കൂടിയാണ് കർക്കിടക മാസം. ഈ കർക്കിടക മാസത്തിലെ കർത്തവാവ് ദിവസമാണ് പിതൃക്കൾ ഏറ്റവും കൂടുതൽ തൃപ്തരായിട്ട് നമ്മളെ കാണുവാൻ വരുന്നത്. അങ്ങനെ എന്തുകൊണ്ടും വളരെ പ്രധാനപ്പെട്ട, ഈശ്വരാധീനം ഉണ്ടാകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ് കർക്കിടക മാസം. അപ്പോൾ കർക്കിടക മാസത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം, ഇത്രയും ഈശ്വരാധീനം ഉണ്ടെങ്കിൽ പോലും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് കർക്കിടക മാസം അത്ര ഉചിതമായി പറയുന്നില്ല. ഒരു പുതിയ വീട് പാല് കാച്ചനോ, പുതിയ വീടിൻ്റെ പ്രാരംഭ നടപടികൾ തുടങ്ങുന്നത് കല്ലിടൽ, കുറ്റിയിടൽ ചടങ്ങുകൾ ചെയ്യുന്നതിനൊന്നും അങ്ങനെ ആരും ചെയ്യാറില്ല. നമ്മളൊരു സ്ഥാപനം ഒക്കെ തുടങ്ങുന്നതിനൊന്നും കർക്കിടക മാസം ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല. അതിന് എന്തെങ്കിലും ദോഷങ്ങൾ, അനുഭവങ്ങൾ കൊണ്ട് ഉള്ളതുകൊണ്ടായിരിക്കാം. അപ്പം അങ്ങനെ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഈ ചോറ് കൊടുപ്പിനെ കുറിച്ചൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. കർക്കിടക മാസത്തിൽ കുഞ്ഞുങ്ങൾക്ക് ചോറുണ്ണു നടത്താമോ എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർക്കിടക മാസം ആണോ എന്നുള്ളതല്ല. ചോറൂണിന് അതിന് അനുവദിച്ചിട്ടുള്ള ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഇത്രാമത്തെ മാസത്തിൽ ദിവസം ആകുമ്പോഴത്തെ ചോറ് കൊടുക്കണം എന്നുള്ളൊരു ഒരു ചടങ്ങാണ് അതിന്. നമ്മൾ ആ ദിവസമാണ് ആ ചടങ്ങ് ചെയ്യുന്നത്. ആ ദിവസം കർക്കിടക മാസം ആയാൽ പോലും ആ ചോറൂണം നമുക്ക് നടത്താം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചില പ്രാരംഭ നടപടികൾ, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഒരു വിവാഹം,
അതൊന്നും കർക്കിടക മാസത്തിലാരും നടത്താറില്ല. അതുപോലെ ഒരു പുതിയ വീടിൻ്റെ പ്രാരംഭ നടപടികൾ, അല്ലെങ്കിൽ വീടിൻ്റെ പാല് കാച്ച്, ഒരു സ്ഥാപനം തുടങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, അല്ല ഒരു വിദ്യാഭ്യാസം, ഒരു കല കൈകാര്യം ചെയ്ത് തുടങ്ങുക, ഇതൊന്നും കർക്കിടക മാസത്തിലാരും ചെയ്യാറില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കർക്കിടക മാസത്തിൽ ഒഴിവാക്കേണ്ടത്. എന്നാൽ ഇതൊരു ചന്ദ്രമാസമായും ഭഗവതിയുടെ ഏറ്റവും കൂടുതൽ അനുഗ്രഹമുള്ള മാസമായും കാണുന്നതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ഭഗവതി സേവ, ഉത്തമനായ ഒരു കർമ്മയെ വിളിച്ച് ചെയ്യിപ്പിക്കുന്നത് ഈ കർക്കിടകത്തിൽ ചെയ്താൽ അടുത്ത കർക്കിടകം വരെ അതിൻ്റെ ഗുണഫലങ്ങൾ ആ കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഗണപതി ഹോമങ്ങളും നടത്തുന്നതും വളരെ ഉത്തമമായി നമ്മുടെ പുരാണങ്ങളിൽ തന്നെ നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പം കർക്കിടക മാസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്നൊരു ചെറിയ ഒരു വീഡിയോയാണ് ഇത് അവതരിപ്പിച്ചത്. ഇത് കർക്കിടക മാസത്തിൽ എല്ലാവർക്കും അറിയേണ്ടതാണെന്നും ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നു ഉള്ളതുകൊണ്ടാണ്. കാര്യം ഒരുപാട് സംശയങ്ങളുണ്ട്, പലവിധ തെറ്റിദ്ധാരണകളും പലർത്തും ഇത് നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അറിയാം എന്നുള്ള ഒരു അറിവ് ഞാൻ ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് പകർന്നു തന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്, ഈ നമ്പറിലേക്ക് നിങ്ങൊന്ന് വിളിച്ചോളൂ. നിങ്ങൾക്ക് അറിയേണ്ടുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി നിങ്ങൾ ആ വിളിക്കുന്ന നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക. ഒന്ന് രണ്ട് നിബന്ധനകളുണ്ടായിരിക്കും, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ഇതുപോലുള്ള ചോദ്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിന് വാസ്തുപരമായിട്ടോ മറ്റെന്തെങ്കിലും ദോഷങ്ങളുണ്ടോ ഞാൻ നേരിട്ട് വന്ന് കണ്ട് പരിഹരിക്കണമെങ്കിലും ഈ നമ്പറിലാണ് നിങ്ങൾ വിളിക്കേണ്ടത്. എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് തൊട്ടടുത്താണ് എൻ്റെ ഓഫീസ് വരുന്നത്. അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം വരാൻ ശ്രമിക്കുക. എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം, സബ്സ്ക്രൈബ് ചെയ്യണം, എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.